പല ഗായ്സിപ്പിൾ ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ ഇടയിൽ ഏറ്റവും അധികം പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നതാണ് വളരെയധികം മുടി കൊഴിച്ചിൽ. അതേപോലെ തന്നെ ഇപ്പോൾ 18 വയസ്സ് താഴെയുള്ള പിള്ളേർക്കും നല്ല രീതിയിൽ തന്നെ മുടി കൊഴിയുന്നുണ്ട്. ഇങ്ങനെ മുടി കൊഴിയുന്നതിനുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫുഡിലേക്ക് നമ്മൾ മാക്സിമം ന്യൂട്രീഷൻസും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാത്ത തന്നെയാണ്. മുടി വളരാനുള്ള ന്യൂട്രീഷൻസും കാര്യങ്ങളും മാക്സിമം ഫുഡിൽ നിന്ന് കുറയുമ്പോൾ നമ്മുടെ മുടി നല്ല രീതിയിൽ തന്നെ കൊഴിഞ്ഞു തുടങ്ങും. പിന്നീട് നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ മുടി കൊഴിച്ചിലിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി റീഗ്രോത്ത് ചെയ്യാനുള്ള കാര്യം ഞാൻ ഈ വീഡിയോയുടെ അവസാനം നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കോടെ ചെയ്ത് വെക്കുക. നമ്മുടെ ലൈഫിൽ എല്ലാവരുടെയും നല്ല രീതിയിൽ തന്നെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. ആ ഒരു സ്ട്രെസ് നമ്മുടെ മുടി കൊഴിയാൻ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ കുട്ടികളുടെ ഇടയിലാണെങ്കിലും അതേപോലെ തന്നെ ജോലി ചെയ്യുന്ന ഒരാളുടെ ഇടയിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരും. ഈ ഒരു സ്ട്രെസ് നമ്മുടെ മുടി കുഴിച്ചിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്ട്രെസ് റിലീഫ് ചെയ്യാനുള്ള എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കണ്ടെത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ മുടി ഇനിയും നല്ല രീതിയിൽ തന്നെ കൊഴിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ്, ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മുടി കുഴിച്ചിലിനെ മാത്രമല്ല, നിങ്ങളെ ഫിസിക്കലിയും മെൻ്റലിയും നല്ല രീതിയിൽ തന്നെ ബാധിക്കും. അതിനുശേഷം നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഒരു 7 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം. അങ്ങനെ ഒരു ദിവസം ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായിട്ട് വെക്കും. നിങ്ങളുടെ മുടി നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്ന ഒരു ഘടന തന്നെയാണ്. കാരണം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഉറങ്ങുമെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്താണെങ്കിലും നിങ്ങളുടെ മുടി കൊഴിച്ചിൽ ഇപ്പോൾ അതിനേക്കാളും നല്ല രീതിയിൽ തന്നെ കുറയും. പിന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിലിനെ നല്ല രീതിയിൽ തന്നെ അഫക്റ്റ് ചെയ്യേണ്ട സംഭവമാണ് നിങ്ങൾ കുടിക്കുന്ന കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. ഇപ്പോൾ കൊക്കോള, പെപ്സി പോലുള്ള ഡ്രിങ്ക്സ് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം അങ്ങനത്തെ ഡ്രിങ്കുകൾ നിങ്ങളുടെ മുടി കൊഴിച്ചിലിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ മുടി കൊഴിയാതിരിക്കാൻ മാക്സിമം വെജിറ്റബിൾസ് നിങ്ങളെ ഫുഡിൽ ആഡ് ചെയ്യുക. അതിലുള്ള ന്യൂട്രീഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുടി കൊഴിയാതെ മാക്സിമം നിങ്ങളെ സഹായിക്കും. പിന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ലൈഫിൽ നിന്ന് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കുക. ഇനി ഞാൻ നിങ്ങളുടെ മുടി വളരാൻ വേണ്ടിയുള്ളൊരു കാര്യം പറയാം. ഇത് നിങ്ങളുടെ മുടിയെ റീഗ്രോത്ത് ചെയ്യാനും അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ള മുടിയെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ എന്താണെങ്കിലും സഹായിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഒനിയൻ ജ്യൂസ് ഉണ്ടാക്കണം. ഈ ഒരു ഒനിയൻ ജ്യൂസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മുടിയിലെ താരനും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ കുറയ്ക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ മുടി റീഗ്രോത്ത് ചെയ്യാൻ നിങ്ങളെ നല്ല രീതിയിൽ തന്നെ സഹായിക്കുകയും ചെയ്യും. മുടിയിലെ ബാക്ടീരിയസും കാര്യങ്ങളെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യാനും ഈ ഒരു ഒനിയൻ ജ്യൂസ് നിങ്ങളെ സഹായിക്കും. അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായിട്ട് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സവോള എടുക്കണം. അതിനുശേഷം അത് നല്ല രീതിയിൽ തന്നെ പിഴിഞ്ഞ് അതിന് ജ്യൂസ് പുറത്തെടുക്കണം. അങ്ങനെ ആ ഒരു ജ്യൂസിലേക്ക് നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഓയിൽ, ആ ഒരു ഓയിൽ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ മതി. ആ ഒരു ഓയിൽ ആഡ് ചെയ്ത ശേഷം അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് അത് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ തലയിൽ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ ഒരു 15 മിനിറ്റ് എങ്കിലും മസാജ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരു 15 മിനിറ്റ് മസാജ് ചെയ്ത ശേഷം അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ കുളിച്ചാൽ മതി. ഇങ്ങനെ ഒരു മാസം ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ മുടിയെ നല്ല രീതിയിൽ തന്നെ ഇത് സഹായിക്കും. നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ പോയ മുടി റീഗ്രോത്ത് ചെയ്യാൻ തുടങ്ങുകയും ഇപ്പോൾ ഉള്ള മുടി നല്ല രീതിയിൽ തന്നെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഈ ഒനിയൻ ജ്യൂസ് നിങ്ങളെ നല്ല രീതിയിൽ തന്നെ സഹായിക്കും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കുകയും നല്ല രീതിയിൽ തന്നെ ഉറങ്ങുകയും ചെയ്ത ശേഷം ഈ ഒരു ഒനിയൻ ജ്യൂസും കൂടി അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ല രീതിയിൽ തന്നെ മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ കഴിയും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു, ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.